സമാധാനകരമായി ആചരിക്കുന്നത്. ഇന്ന് നമ്മോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ ഇ വി മൊയ്തു അവർക്കാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, എങ്ങനെയാണ് എഴുത്തിന്റെ മേഖലയിലേക്ക് എത്തിച്ചേർന്നതെന്ന് വിശദമാക്കാമോ? പറയാം. ഞാൻ ശരിക്കും ചിത്രകാരനായിരുന്നേ. ഒരു പ്രൊഫഷണലി ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് കാലം ഗൾഫിൽ ജോലി ചെയ്ത് അന്നൊക്കെ ഈ പെയിന്റും ബ്രഷും ഉപയോഗിച്ചായിട്ടായിരുന്നു ചിത്രങ്ങൾ വരഞ്ഞിരുന്നത്. കാലക്രമേണ എന്റെ ആ തൊഴിൽ മേഖലയിലേക്കും കമ്പ്യൂട്ടറുകൾ കടന്നു വന്ന് അന്ന് ഞാൻ ആ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മൊബൈലില് സോഷ്യൽ മീഡിയകളും മൊബൈലിൽ നെറ്റ് കണക്ഷൻ ഒന്നുമില്ല. എന്റെ മുമ്പിൽ എന്റെ ജോലി സ്ഥാപനം തന്നത് വലിയൊരു കമ്പ്യൂട്ടർ, വലിയൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, വലിയൊരു മോണിറ്റർ, വലിയൊരു കീബോർഡൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്തുള്ള അപൂർവം ഒരു 5-10% ആളുകൾക്ക് ഇത്ര വലിയൊരു സൗകര്യമൊക്കെ ഉള്ളു. അന്ന് ഈ ഗൂഗിൾ ഗ്രൂപ്പ് എന്നൊരു സംവിധാനം ഉണ്ട്. അത് ഒരു പ്രദേശത്തുള്ള ആളുകളുള്ള ഈ ഗൂഗിൾ ഗ്രൂപ്പിൽ പലരും ഇങ്ങനെ പരിചയപ്പെടുത്തു. അങ്ങനെ പലരും പല വലിയ കൊമ്പത്തുള്ള വിധത്തിലാണ് പരിചയപ്പെടുത്തുക. ഞാൻ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കില് ഉദ്യോഗസ്ഥനാണ്, അച്ഛൻ മിലിറ്ററിയിലാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ദിവസം ഞാൻ കയറി എന്റെ അറിവ് വെച്ചിട്ടങ്ങ് പരിചയപ്പെടുത്തി. ഞാൻ മൊയ്തു ഇ വി, കുറ്റിയാടിയാണ് സ്വദേശം. ഇവിടെ അബുദാബിയിൽ ഒട്ടകത്തെ കറക്കുന്നു, വെറും ഒട്ടകമല്ല, ഷെയ്ഖിന്റെ ഒട്ടകം. അങ്ങനെ മറ്റുള്ളവരുടെ ആ ഇൻട്രഡക്ഷനേക്കാളൊക്കെ കൂടുതൽ വലിയൊരു പ്രതികരണം, ഒരു 100-200 പേരുള്ള ഗ്രൂപ്പിൽ എല്ലാവരും പൊട്ടിച്ചിരിക്കുക, എനിക്ക് നല്ലൊരു പ്രതികരണം കിട്ടി. അപ്പൊ എനിക്ക് തോന്നി ഇത്തരം നുറുങ്ങുകളൊക്കെ എഴുതാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. 2016 ഫോറിൻ നുറുങ്ങുകൾ എന്ന ഒരു കഥാസമാഹാരം കോഴിക്കോട് ഇൻസൈറ്റ് പബ്ലിക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പേ പൂക്കാരികൾ എന്ന മറ്റൊരു ഗ്രന്ഥം ഇവിടെ ഫിംഗർ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ആനുകാലികങ്ങളിലൊക്കെ എഴുതാറുണ്ട്. ഞങ്ങളെ പോലുള്ള പുതിയ തലമുറ മൊബൈലിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നതിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? കറക്റ്റ്. അതായത് പുതിയ തലമുറ വായനയിൽ നിന്നും അകന്ന് കാഴ്ചയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വായന നമുക്ക് തരുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. അതിന്റെ ഇമാജിനേഷൻ നമുക്ക് പല കഥാപാത്രങ്ങളെയും സങ്കല്പിച്ചെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ എം മുകുന്ദന്റെ ഒരു ഫേമസ് നോവലുണ്ട്, ദൈവത്തിന്റെ വികൃതികൾ. ആ ദൈവത്തിന്റെ വികൃതികളിൽ അൽഫോൻസ് അച്ഛൻ എന്ന കഥാപാത്രം, അതിലെ നായകൻ, അത് സിനിമയായി വന്നപ്പോൾ ലെനിൻ രാജേന്ദ്രനാണ് അത് സംവിധാനം ചെയ്തത്. രഘുവരനാണ് ഈ അൽഫോൻസ് അച്ഛൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഈ നോവലിൽ ഈ അൽഫോൻസ് അച്ഛൻ എന്ന കഥാപാത്രം നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് ചരൽക്കല്ലുകൾ വാരിയിട്ട് പല നിറത്തിലുള്ള മൂട്ടായികളായിട്ട് തരൂ. ഈ കടപ്പുറത്തും ഈ മയ്യയുടെ കഥയാണത്. ഈ മയ്യയിൽ വെച്ചിട്ട് ഈ കുട്ടികൾ പിന്നാലെ കൂടും ഈ മാന്ത്രികന്റെ. നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള കഥാപാത്രമാണ് ആ നോവലില്. കുട്ടി ഇപ്പൊ അത് മനസ്സിൽ കാണുന്നില്ലേ, ആ മാന്ത്രികൻ നല്ല കളറ് മൂട്ടായികൾ വാരി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. നിലത്തുനിന്ന് ചരൽക്കല്ല് വാരുന്നത്, അത് കയ്യിൽ എറിഞ്ഞു നോക്കിയാൽ കളർ മിഠായികളായിരിക്കും. ഇപ്പോൾ കുട്ടി ഭാവനയിൽ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഇമാജിനേഷൻ. എന്നാൽ ഈ സംഭവം സിനിമയാക്കി മാറ്റിയപ്പോ ആ സിനിമ വിജയിച്ചില്ല. സംവിധായകനും ക്യാമറയ്ക്കും ഒക്കെ പരിമിതികളുണ്ട്. നമ്മൾക്ക് കാണിച്ചു തരുന്ന ഫ്രെയിമുകൾക്ക് ലെൻസുകൾക്കൊക്കെ പരിമിതികളുണ്ട്. അതേസമയം വായന നമ്മളെ അനന്തമായ ഭാവനാലോകത്തിലൂടെ പാറി പറക്കാൻ പ്രാപ്തരാക്കും. ഈ വീഡിയോ നിരന്തരം കാണുന്നതിലൂടെ നമ്മുടെ ഭാവന മുരടിക്കും, ഇമാജിനേഷൻ മുരടിക്കും, സങ്കല്പങ്ങൾ ഇല്ലാതാവും, അങ്ങനെ നമ്മൾ ഒന്നും അല്ലാതാവും. എന്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു. എങ്ങനെയാണ് ഈ തമാശകൾ എഴുതാൻ സാധിക്കുന്നത്? അത് ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറാണ്. എന്റെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം ആ ഒരു നർമ്മരസം കലർന്നതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇപ്പോ 2 ദിവസം മുമ്പേ എന്റെ കുറ്റ്യാടിയിലുള്ള കടയിൽ ഒരു കസ്റ്റമർ വന്ന്, അയാള് ഈ ഖത്തറില് സാധാ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന ഒരു സാധാ ഒരു കുക്കാണ്. അയാൾ എന്നോട് പറഞ്ഞ് അയാളുടെ മുതലാളി ഇവിടെ വടകരക്കടുത്തുള്ള എടച്ചേരിക്കാരനാണ്. അദ്ദേഹം, ഞാനിപ്പോ കുറച്ച് ദിവസം മുമ്പേ ചെയ്ത ഒരു പ്രസംഗം ഉണ്ടായിരുന്നു വാണിമേലിൽ വെച്ച്. ആ പ്രസംഗത്തിന്റെ വീഡിയോ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മുതലാളി ഈ സാധാ ഈ കുക്കിനോട് ചോദിച്ചു, നിന്റെ കുറ്റ്യാടിക്കാരനാണല്ലോ ഇയാള്, ബഹു രസമുണ്ടല്ലോ. അങ്ങനെ ഇയാളും മുതലാളിയും കൂടി ഈ വീഡിയോ കണ്ട് ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞു എന്നോട്. അവര് ആ ഗൾഫിലുള്ള ആ കൊടും ചൂടില് ആ കിച്ചണിലുള്ള ആ വേർത്തൊഴുകുമ്പോ ഒരുപാട് ആ മനുഷ്യനെ എനിക്ക് ചിരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്.
ഈ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാ ഒരു സെക്കൻഡ് എങ്കിലും നമുക്ക് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് ഉണ്ട് ഉണ്ട്. നമ്മള് ഈ പ്രവാസ ലോകത്ത് ഒരു റൂമില് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകള്, തിരുവനന്തപുരക്കാരനും എറണാകുളക്കാരനും കാസർഗോഡുകാരനും കോഴിക്കോടുള്ള ഞാനും, അപ്പൊ ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തണമെങ്കിൽ കുറച്ച് വൃത്തിയുള്ള ഭാഷയായിരിക്കണം. അല്ലാതെ നിങ്ങൾ വരുന്നതിട്ട് ഓങ്കി ഇനി പാഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരക്കാരനും എറണാകുളക്കാരനും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മള് കുറച്ച് അച്ചടി ഭാഷ ഓട്ടോമാറ്റിക് നമ്മുടെ ശൈലികളിൽ വരും. ഒരു ഉദാഹരണം പറയാം. ഞാന് ഒരു എറണാകുളക്കാരന്റെ അഡ്വർടൈസിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ഈ പെയിന്റ് ബ്രഷ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരഞ്ഞിരുന്നത്. ഈ പെയിന്റിന്റെ ഡബ്ബ ഉണ്ടല്ലോ, അത് ഞാൻ എന്തോ ഒരു ചുറ്റിക എങ്ങാൻ വെച്ചിട്ട് അടിച്ചുറപ്പിക്കുകയായിരുന്നു. അപ്പൊ മാനേജറിന്റെ ക്യാബിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മാനേജറെ വിളിച്ച് ചോദിച്ചു, മൊയ്തീൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പെയിന്റിന്റെ ആള് ഉറപ്പിക്കുകയാണെന്ന്. അയാൾക്കൊരു പിടിയും കിട്ടിയില്ല എന്താണ് പറഞ്ഞത്. അപ്പൊ അയാൾ ഇറങ്ങി വന്ന് ഞാൻ ഈ ചെയ്യുന്ന സംഭവം നോക്കിയപ്പോഴാണ് അയാൾക്ക് പിടി കിട്ടിയത്. ഞാൻ ഈ പെയിന്റിന്റെ ഡബ്ബ അടിച്ചത് ഏറെ കിടക്കാതെ ഉറപ്പിക്കുകയാണെന്ന്. അപ്പോ നമ്മുടെ ഓട്ടോമാറ്റിക് ഏതൊരു പ്രവാസിയും അവന്റെ ആ പ്രാദേശിക ഭാഷ വിട്ട് പരസ്പരം ആശയം കൈമാറാൻ വേണ്ടി ഒരു അച്ചടി ഭാഷ സ്വാഭാവികമായിട്ടും ഗൾഫിലുള്ള എല്ലാ പ്രവാസികളുടെയും ആ സംസാര ശൈലിയിൽ തന്നെ അവര് ലീവിന് നാട്ടിൽ വരുമ്പോൾ നമുക്കറിയാം. നമ്മുടെ ഈ കുറ്റിയാടിക്കാരൻ തന്നെ അവിടെ ഇവിടെ എന്നൊക്കെ ഓട്ടോമാറ്റിക് അവനോട് പറഞ്ഞു പോകും. കാരണം അവന്റെ റൂമിൽ പല നാട്ടിൽ നിന്ന് വരുന്ന, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവിടെ അവൻ ആ അച്ചടി ഭാഷ പ്രയോഗിച്ചാലേ ആശയവിനിമയം നടക്കൂ. അതുകൊണ്ടാണ് ഇന്ന് പാരദ്യമാണല്ലോ. അപ്പോൾ സാറിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്? അതായത് ഈ പുസ്തക വായന നമ്മുടെ തലച്ചോറിന് അധ്വാനം കൂടുതലാണ്. അധ്വാനം കൂടുന്തോറും കപ്പാസിറ്റി കൂടി വരുന്ന ഒരു സാധനമാണ് മനുഷ്യ മസ്തിഷ്കം. പരന്ന വായനയിലൂടെ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തിപ്പെടുകയാണ്. ആ ഭാവന ലോകത്തിലൂടെ ചിറക് വിരിച്ച് പറക്കാൻ നിങ്ങളൊക്കെ പ്രാപ്തരാകും എന്നുള്ളത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും വായിക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ച് വളരണം. അപ്പോ നന്ദി സർ, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത്. പ്രിയ സദയാ മാനസി മോൾക്ക് സന്തോഷം. ഇത്രയും നേരം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. MIUP-യിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വിനീതന്റെ നന്ദി, നമസ്കാരം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന വിശുദ്ധ സന്ദേശവുമായി കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരവീഥികളിലും ജനപദങ്ങളിലും സഞ്ചരിക്കുകയും കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന ഉജ്ജ്വലമായ സാംസ്കാരിക സ്ഥാപനം കെട്ടിപ്പടുകയും ചെയ്ത മഹാനായ PN പണിക്കരുടെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് June 19 എന്ന് നമുക്കൊക്കെയും അറിയാം. PN പണിക്കരെ മാത്രമല്ല, കേരളത്തിന് സാംസ്കാരിക വിദ്യാഭ്യാസം നൽകിയ ചെറുതും വലുതുമായ അനേകം വായനശാലകളെയും അതിൻ്റെ ചാലകശക്തികളായ അസംഖ്യം പ്രവർത്തകരെയും ഈ ദിനത്തിൽ നമ്മൾ ഹൃദയപൂർവം ഓർമ്മിക്കുന്നു. ആ ഓർമ്മ അർത്ഥപൂർണമാവണമെങ്കിൽ, സത്യസന്ധമാവണമെങ്കിൽ വായനയുടെ സ്വർഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. പുസ്തകം കണ്ണുപോലെയാണെന്ന് കവി പറയുന്നു, അടച്ചാൽ അന്ധകാരം, തുറന്നാൽ വെളിച്ചം. വായന വാതിൽ തുറന്നിടുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ സ്വർഗത്തിലേക്ക്, ലോകത്തിലേക്ക് നമ്മൾ പതുക്കെ എത്തിച്ചേരുന്നു. മികച്ച ഓരോ പുസ്തകവും ഓരോ പ്രകാശഗോപുരമാണ്. അത് പ്രസരിപ്പിക്കുന്ന വെളിച്ചമുണ്ടല്ലോ, അത് നമുക്ക് ജീവിതത്തിൽ എക്കാലത്തും വഴികാട്ടികളാവുന്നു. ആവൽ ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. അറിവിൻ്റെ ചക്രവാളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി മനസ്സിനെ മേയാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ബുദ്ധിയെയും ചിന്തകളെയും പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ അവ മനുഷ്യന് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകുന്നു. ചിന്തകൾക്ക് ചിറക് നൽകുന്നു. വായനയുടെ മാന്ത്രിക വിളക്കിൽ തെളിഞ്ഞ അനുഭവങ്ങളാണ് പിന്നീട് ജീവിതത്തിലുടനീളം പ്രകാശം പരത്തുന്നത്. പുസ്തകം മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കും എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ബേക്കൺ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാലമെന്ന ആഴക്കടലിൽ നീന്തുന്നവർക്ക് ലക്ഷ്യ തുറമുഖത്തെത്താൻ സഹായിക്കുന്ന വിളക്കുമാടമായി മാറുന്നത് അമൂല്യ ഗ്രന്ഥങ്ങളാണ്
എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അറിവിനേക്കാളും വലുതാണ് ഭാവനാശേഷി എന്ന് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. മനുഷ്യൻ ഇന്നേ വരെ ആർജിച്ച നേട്ടങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനം ഭാവനയുടെ പ്രവർത്തനം തന്നെയാണ്. വായനയിലാണ് നമ്മുടെ ഭാവന പ്രചലിതമാവുന്നത്, പ്രവർത്തന സജ്ജമാവുന്നത്. ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ് ഭാവന എന്ന് സാധാരണ പറയാറുണ്ട്. ഇന്നത്തെ വായനക്കാരനാണ് നാളത്തെ എല്ലാ രംഗത്തുമുള്ള ജേതാക്കൾ എന്നും നമുക്കറിയാം. നല്ല ഗ്രന്ഥങ്ങൾ നല്ല ചങ്ങാതിമാരെ പോലെയാണ്. അറിവ് കൊണ്ടും അനുഭൂതി കൊണ്ടും ആഹ്ലാദം കൊണ്ടും എല്ലാ കാലത്തും പുസ്തകങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നു, നമ്മെ വിലയിരുത്തുന്നു, നമ്മളെ തിരുത്തുന്നു, നമ്മളെ വളർത്തുന്നു. സൗഹൃദത്തിൻ്റെ പദവി നൽകി സമാദരിക്കുന്ന പുസ്തകങ്ങളുടെ വായന നമുക്ക് ആനന്ദമാണ്, ആശ്വാസമാണ്, ആശ്രയമാണ്. നമുക്ക് വീണ്ടും വീണ്ടും ചെല്ലാവുന്ന പ്രിയപ്പെട്ട ഇടമാണ് പുസ്തകങ്ങൾ. വീണ്ടും വീണ്ടും തുറക്കാൻ തുറന്നു നോക്കാവുന്ന വിലപ്പെട്ട സമ്മാനമാണ് പുസ്തകങ്ങൾ. ജീവിതത്തിൽ എല്ലാറ്റിനെക്കുറിച്ചും എന്തെങ്കിലും ചിലത് നമ്മൾ വായിച്ചിരിക്കണം. ചിലതിനെക്കുറിച്ച് അറിയാവുന്നതെല്ലാം വായിച്ചിരിക്കുകയും വേണം. ഒരുപാട് വായിക്കുക മാത്രമല്ല, വായിച്ചതിൽ ഒരുപാട് ഉൾക്കൊള്ളുക എന്നതാണ് സുപ്രധാനമായി നിൽക്കുന്നത്. 1000 പേജ് അലസമായി വായിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ ഗുണമുണ്ടാവും അരപ്പേജ് അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് വായിക്കുന്നതിന്. നമുക്കറിയാം വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കുമെന്ന്. ചിന്താശേഷി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായനയുടെ നിലവാരവും മാറി മാറി വരും. പുസ്തകത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ ഇന്ധനമില്ലാത്ത വാഹനം പോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിശ്ചലമായി പോകും എന്നുറപ്പാണ്. എപ്പോൾ നമ്മൾ വായന നിർത്തുന്നോ അപ്പോൾ നമ്മൾ മരിക്കാൻ തുടങ്ങുന്നു എന്ന വചനം നാം ഓർക്കണം. ആ ഓർമ്മ പതുക്കെ പതുക്കെ നമ്മെ വായനാശീലത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്. വായനയാണ് ഏറ്റവും നല്ല ശീലം. ബാക്കി ശീലങ്ങളെല്ലാം തനിയെ വന്നോളും. വ്യക്തിത്വത്തെ സമഗ്രമായി ഉയർത്തുന്നത് പുസ്തക വായനയാണ്. ഒരു ക്ലാസിക് കൃതി വായിക്കുന്നതിന് മുമ്പുള്ള നമ്മളായിരിക്കില്ല തീർച്ചയായും അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം. അടിമുടി ആന്തരികമായി നമ്മൾ പുതുക്കപ്പെടും, നവീകരിക്കപ്പെടും. അത്ഭുത ലോകത്തിലെ ആലീസും അത്ഭുത വാനരന്മാരും മാണിക്യക്കല്ലും ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഉണ്ണിക്കുട്ടൻ്റെ ലോകവുമെല്ലാം കുഞ്ഞുങ്ങളുടെ ഭാവനയെ സമ്പൽ സമൃദ്ധമാക്കും. രാമായണവും മഹാഭാരതവും ഇലിയഡും ഒഡീസയും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളുടെ വായന നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ മനസ്സിൻ്റെയും ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നതാണ്. എല്ലാ പുസ്തകങ്ങളും ഒരു ജീവിതകാലം കൊണ്ട് ഒരാൾക്കും വായിച്ചു തീർക്കാൻ കഴിയുമെന്ന് വരില്ല. എന്നാൽ മികച്ച പുസ്തകങ്ങൾ മിക്കതും നമ്മുടെ വായനയുടെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതാണ്. ലോകത്തെ നിർണായകമായി സ്വാധീനിച്ച പുസ്തകങ്ങൾ, വലിയ മാറ്റങ്ങൾക്ക് ഇന്ധനമായ ഗ്രന്ഥങ്ങൾ, ക്ലാസിക് സ്വഭാവമുള്ള പുസ്തകങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും മികച്ച സംഭാവനകളായ കൃതികൾ, അതൊക്കെയും വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ തീരൂ. നല്ല പുസ്തകങ്ങൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെ ശക്തിപ്പെടുത്തും. നാം ഭക്ഷിക്കുന്നതെന്തോ അതാണ് നമ്മൾ എന്ന് പറയാറുണ്ട്. അതുപോലെ നാം വായിക്കുന്നതെന്തോ അതാണ് നമ്മൾ. ഒരു നേരം മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വേവലാതിപ്പെടുന്ന പ്രിയപ്പെട്ട ഒരമ്മ, അവർ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ, മക്കൾ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ വേവലാതിപ്പെടണം. നല്ല വസ്ത്രം ധരിച്ച് മക്കൾ അന്തസ്സോടെ പെരുമാറാൻ കൊതിക്കുന്ന ഒരച്ഛൻ, മക്കൾ നല്ല പുസ്തകം വായിച്ച് ആന്തരിക ചൈതന്യമുള്ളവരായി മാറാനും ആഗ്രഹിക്കണം. പാഠപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തൻ്റെ വിദ്യാർത്ഥികളുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുമ്പോൾ മാത്രമല്ല ഒരധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക അഭിമാനിയാകേണ്ടത്. മറിച്ച് പാഠങ്ങൾക്കപ്പുറത്തുള്ള പുസ്തകങ്ങൾ വായിച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഉൾക്കണ്ണ് തെളിയിക്കുമ്പോൾ കൂടിയാണ് ഒരധ്യാപകൻ അഭിമാനിയാകിത്തീരേണ്ടത്. പുസ്തകങ്ങളെപ്പോലെ ആനന്ദപ്രദമായ ഒരു ഗൃഹോപകരണമില്ല എന്ന് സാധാരണ പറയാറുണ്ട്. പുസ്തകങ്ങൾ ധാരാളമുള്ള വീട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആരാമം പോലെയാണ് എന്നും, പുസ്തകമില്ലാത്ത വീട് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്നും മഹാന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. നല്ല പുസ്തകം വായിച്ചാലേ വിദ്യാഭ്യാസം പരിപൂർണമാവൂ എന്നും, നല്ല പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസം അർത്ഥപൂർണമാകില്ല എന്നും പലരും പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് മാത്രം നേടുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസമേ അല്ല. പകരം വായനയിലൂടെ, പ്രത്യേകിച്ച് സാഹിത്യ വായനയിലൂടെ ഹൃദയത്തെ കൂടി സംസ്കരിക്കാൻ കഴിയുമ്പോഴാണ്
വിവേകപൂർണമായി വിദ്യാഭ്യാസം മാറുകയുള്ളൂ. നാടോടി കഥകൾ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ കഥയുള്ളവരായിത്തീരുന്നു. ബാലസാഹിത്യ കൃതികൾ വായിച്ച് വിസ്മയിക്കുന്ന കുഞ്ഞുങ്ങൾ വിവേകമുള്ളവരായിത്തീരുന്നു. ഒരച്ഛൻ മകൾക്കയച്ച കത്തും ടോട്ടോച്ചാനും ഒലിവർ ടെസ്റ്റും ഗളിവറുടെ യാത്രകളും അറബിക്കഥകളും ഗോസായി പറഞ്ഞ കഥയും ഉൾക്കൊണ്ട വിദ്യാർത്ഥികൾ ചിന്തയിലും സാമൂഹ്യബോധത്തിലും തീർച്ചയായും മുൻപന്തിയിലെത്തും. കാരൂരിനെയും ബഷീറിനെയും എം ടിയെയും മാധവിക്കുട്ടിയെയും വായിച്ച് ഇന്ദുലേഖയും ചെമ്മീനും ഓടയിൽ നിന്നും അഗ്നിസാക്ഷിയും രമണനും തുടങ്ങി മലയാളികളെ അകമേ പുതുക്കി പണിത് ആധുനികരാക്കിയ സൗന്ദര്യബോധമുള്ളവരാക്കിയ കൃതികൾ ഉൾക്കൊണ്ട് എഴുത്തച്ഛനെയും കുമാരനാശാനെയും വൈലോപ്പള്ളിയെയും സച്ചിദാനന്ദനെയും കുരീപ്പുഴയെയും കുറിച്ച് അറിഞ്ഞ് വിദ്യാഭ്യാസം കഴിയുന്നവർക്ക് ആന്തരികമായ വെളിച്ചവും ഹൃദയവിശാലതയും ഉണ്ടാവും. വായിച്ച് വായിച്ച് വസന്തമായി വളർന്നവർ സമൂഹജീവിതത്തിൽ സുഗന്ധ സമൂഹജീവിതത്തെ സുഗന്ധമുള്ളതാക്കും. പുസ്തക വായന വാസ്തവത്തിൽ നമ്മെ അന്തസ്സുള്ളവരും വിലയുള്ളവരുമാക്കി മാറ്റും. അകമേ സമ്പൽ സമൃദ്ധരാക്കും. വായനയിലൂടെ പരിചയപ്പെടുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളിലൂടെയും അനുഭവ വിവരണങ്ങളിലൂടെയും ദേശങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ വായനക്കാർ സമ്പന്നരാകുകയാണ്. അറിയാതെ അനേകരുമായി സാഹോദര്യത്തിലാവുകയാണ്. മാനവികതയുടെ അതിരില്ലാത്ത ലോകത്തേക്ക് സഞ്ചരിക്കുകയാണ്. കാലില്ലാത്ത ലോകസഞ്ചാരമാണ് പുസ്തക വായന എന്ന് ജുംബാ ലാഹിരി പറയുന്നത് ഈ അർത്ഥത്തിലാണ്. കെട്ടിക്കുടക്കുന്ന ജലാശയമാകാതെ നമ്മുടെ മനസ്സിനെ ഒഴുകുന്ന നദിയാക്കുന്നു പുസ്തക വായന. ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെറ്റിയ കപ്പൽ പോലെയാണെന്ന് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മെ വീണ്ടെടുക്കാനും നമുക്ക് ജീവിതാദർശം നേടിത്തരാനും പുസ്തകം സഹായിക്കുന്നു. നമ്മുടെ മുഖത്തും മനസ്സിലും ആനന്ദത്തിൻ്റെ പുഞ്ചിരി വിടർത്തുന്ന, സന്തോഷം വിടർത്തുന്ന മഹത്തായ പ്രവൃത്തിയുടെ പേരാണ് വാസ്തവത്തിൽ വായന. പദസമ്പത്ത് തെഴുക്കുന്ന, ആശയവിനിമയശേഷി പൂക്കുന്ന, ഭാഷയുടെ താഴ്വരയിലൂടെയുള്ള തീർത്ഥാടനത്തിൻ്റെ പേരാണ് പുസ്തക വായന. അറിവിനും കേവലം വിവരണത്തിനുമൊക്കെ അപ്പുറത്ത് അനേകം സംസ്കാരങ്ങളിലേക്കും ചരിത്രത്തിലേക്കുമുള്ള അവബോധത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും പേരാണ് വായന. നിരാശ നിറഞ്ഞ മനസ്സിന് പ്രത്യാശയുടെ നക്ഷത്രങ്ങൾ നൽകുന്ന ആനന്ദത്തിൻ്റെ പേരാണ് വാസ്തവത്തിൽ വായന. അനുഭവ ദാരിദ്ര്യം കൊണ്ട് വരണ്ടു പോകുന്ന ഹൃദയത്തെ വസന്തകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹയാത്രയുടെ പേരാണ് വായന. ഒരു ജന്മത്തിൽ തന്നെ അനേകം ജന്മം സമ്മാനമായി ലഭിക്കുന്നതിൻ്റെ പേരാണ് വായന. നമ്മുടെ ചെറിയ ജീവിതത്തെ, നമ്മുടെ കുഞ്ഞു ജീവിതത്തെ പച്ചയിലേക്കും പടർപ്പിലേക്കും ഇച്ഛാശക്തിയോടെ ആനയിക്കുന്ന പ്രചോദനത്തിൻ്റെ പേരാണ് വായന. ഉൾക്കാഴ്ചയുടെയും ഹൃദയവിശാലതയുടെയും മധുരിക്കുന്ന ഫലം തരാൻ തരുന്ന തേന്മാവാണ് വായന. മറക്കരുത്, മനുഷ്യരാണ് നാം എന്ന് ഏറെ സാഹോദര്യത്തോടെ സർവചരാചരങ്ങളെയും നെഞ്ചോട് ചേർക്കാനുള്ള സൗന്ദര്യബോധത്തിൻ്റെ പേരാണ് വായന. പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വായനാദിന സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കുറ്റിയാടി MIUPU സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, മലയാളിയെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോയ മഹാനായിരുന്നു PN പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിൽ കേരളീയ പൊതുസമൂഹം June 19 എല്ലാ വർഷവും വായനാ ദിനമായി കൊണ്ടാടുകയാണ്. വളർന്നു വരുന്ന കുട്ടികളിൽ കുഞ്ഞുനാളിലെ വായനാശീലം വളർത്തിയെടുക്കുക എന്ന സദുദ്ദേശമാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളെ നിർബന്ധിച്ച് വായിപ്പിക്കുന്നതിന് പകരം അവരുടെ താല്പര്യം കണക്കിലെടുത്ത് വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന് നാം കണ്ടെത്തേണ്ട വഴികൾ, അവർക്ക് നമ്മൾ സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്ന സമ്മാനങ്ങൾക്കൊപ്പം ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിത്രകഥകൾ, രസകരമായ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ, ഇത്തരം വിശേഷ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ജന്മദിനങ്ങളിലൊക്കെ അവരുടെ കൈകളിലേക്ക് എത്തിച്ചാൽ അവർ താനെ
വായനയുടെ ലോകത്തേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു അവസരത്തിൽ ഡി എം ഐ യു പി സ്കൂൾ ഒരുക്കിയിട്ടുള്ള ഈ വായനാ ദിനത്തിൽ എല്ലാവിധ ആ നന്മകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു വായനാ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.